മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്നുള്ളത് അത് ദൃശ്യങ്ങളുടെ അല്ല, മെമ്മറി കാർഡിന്റെ. ശരി, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി. ഈ മെമ്മറി കാർഡിനകത്ത് ഉണ്ടായിരുന്ന കോണ്ടന്റ് എന്താണ്, എന്തുകൊണ്ടാണ് മെമ്മറി കാർഡ് എഫ് എസ് എൽ പരിശോധനയ്ക്ക് അയക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്, ആ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ എങ്ങനെയാണ് മാറിയത്? ശ്രീ രാഹുൽ ഈശ്വർ അതല്ലേ പറഞ്ഞത്, ഈ മൂന്ന് കോടതികളിൽ വെച്ച് മാറി, അതിന് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ശ്രീലേഖ മാഡം പറഞ്ഞ പോലെ വെറും ടെക്നിക്കാലിറ്റിയാണ്, ഫയൽസിന്റെ ഹാഷ് വാല്യൂ ഇൻടാക്ട് ആണ്, തീർന്നില്ല. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ദീപ എന്ന് പറയുന്ന ഒരു ഫോറൻസിക് വിദഗ്ധയെ അവിടെ കോടതിയിൽ അവരുടെ നിലപാട് രേഖപ്പെടുത്തുകയും ആ രേഖപ്പെടുത്തുന്ന അവസരത്തിൽ അതിജീവിതയുടെ അഭിഭാഷകയോട് ദൃശ്യങ്ങൾ ചോർന്നിട്ടില്ല, നിങ്ങൾ പേടിക്കണ്ട എന്ന് വാക്കാൽ പറയുകയും ചെയ്തതായിട്ടാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. കെ ടി തോമസ് സാറിന്റെ മകനായ ഇത്ര ശരി രാഹുലീഷ, താങ്കൾ പറഞ്ഞത് അവസാനം പറഞ്ഞത് ഞാൻ എനിക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറയാം, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും അഷുറൻസ് കൊടുത്തു, ഹൈക്കോടതി അഷുറൻസ് കൊടുത്തു ദൃശ്യങ്ങൾ ചോർന്നിട്ടില്ലെന്ന്. ഇനി വേറെ ആരുടെ അഷുറൻസ് ആണ് വേണ്ടത്? ശരി, ഹൈക്കോടതി അഷുറൻസ് കൊടുത്തിട്ടുണ്ട് ദൃശ്യങ്ങൾ ചോർന്നിട്ടില്ല എന്ന്. ശരിയാണ്, അത് പുറത്ത് വന്നൊരു വാർത്ത തന്നെയാണ്. ശ്രീ പ്രിയദർശൻ തമ്പി, അതായത് നേരത്തെ തന്നെ ഹൈക്കോടതി ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ തന്നെ പറയുന്ന ഒരു കാര്യമായിരുന്നു, ദൃശ്യങ്ങൾ ചോർന്നിട്ടില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ ഇപ്പോൾ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിരിക്കുന്നു എന്ന് കൂടി വരുമ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് വായിക്കാൻ കഴിയില്ലേ? ദൃശ്യങ്ങൾ ചോർന്നിട്ടില്ല എന്നുള്ളതൊക്കെ തന്നെയും ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിലുള്ള തെളിവുകൾക്കും അപ്പുറത്തേക്ക് ആയിരിക്കില്ലേ എഫ് എസ് എൽ നിന്ന് വരുന്ന ഇപ്പോൾ ഈ വരുന്ന പുതിയ വാർത്തകൾ അല്ലെങ്കിൽ പുതിയ റിപ്പോർട്ട്? അല്ല, ഹൈക്കോടതി അങ്ങനെ പറഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. കാരണം നമുക്കറിയാം, ഒരു വ്യക്തി അതിജീവതയല്ല, ഏത് സ്ത്രീ ആയാലും ശരി, അവരുടെ ഒരു പീഡന ദൃശ്യം അടങ്ങിയ ഒരു മെമ്മറി കാർഡിന്റെ അത് ആക്സസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഹീനമായ, സ്റ്റേറ്റിന് തന്നെ ഉത്തരവാദിത്വമുണ്ട്, നമ്മുടെ സ്റ്റേറ്റിന്, നമ്മുടെ ഭരണഘടനയ്ക്ക്, നമ്മുടെ കോടതികൾക്കെല്ലാം ഉത്തരവാദിത്വമുള്ള കാര്യമാണ്. അപ്പോൾ അത് ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയുമായി ഇട്ടാരുമല്ല, അതിജീവിതം തന്നെയാണ് കോടതിയെ സമീപിക്കുന്നത്. അപ്പൊ അതിജീവിതയെ പ്രാഥമികമായി അല്ലെങ്കിൽ ആമുഖമായി കോടതി ആശ്വസിപ്പിച്ചു, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ശരിയാണ്, പക്ഷേ അത് എന്താ പറയുക, അത് കോടതി അപ്പോഴുള്ള അവൈലബിൾ മെറ്റീരിയൽസിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്. അതെപ്പോഴും ശരിയാവണമെന്ന് നിർബന്ധവുമില്ല, കാരണം അത് പിന്നീട് മാറിമറിയാം. ഇത് സംബന്ധിച്ച് ഒരു കാര്യത്തോടെ ഞാൻ ഇവിടെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ഈ റിപ്പോർട്ട് പൂർണ്ണമായും വരാതെ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. എന്നാൽ പോലും ഈ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഈ അഭിപ്രായങ്ങളൊക്കെ മാറി പറഞ്ഞേക്കാം, കാരണം നമ്മുടെ എല്ലാവരുടെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് വലിയ ആയുസില്ല. കാരണം റിപ്പോർട്ടിലെ വളരെ കൃത്യമായി പറയാൻ കഴിയും, വളരെ കൃത്യമായി ഇതെല്ലാം ഇത് ഈ ദൃശ്യങ്ങൾ ചോർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എല്ലാം അതിൽ ഉണ്ടാകും, കാരണം യാതൊരു സംശയവുമില്ല. ഇതിനോടൊപ്പം തന്നെ പുറത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, രണ്ട് പിസി, രണ്ട് സിസ്റ്റം അല്ലെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ പോലുള്ള രണ്ട് ഡിവൈസുകൾ പ്ലസ് ഒരു മൊബൈൽ ഫോൺ. അപ്പൊ ഇതിന്റെ ഒക്കെ തന്നെ ഐ പി അഡ്രസ്സും ഐ എം ഇ നമ്പറുമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. അതായത് ഈ മെമ്മറി കാർഡ് ഇത് ആർക്കായിരുന്നു ഇത്ര ആവശ്യം? ശ്രീ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുകയാണ്, ദൃശ്യങ്ങളല്ല മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ആണ് മാറിയത്. ശരി, ആയിക്കോട്ടെ, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ആണ് മാറിയിരിക്കുന്നത്. പക്ഷേ ഇത് ഈ മൂന്ന് ഡിവൈസുകളിലേക്ക് എങ്ങനെയാണ്, എന്തിനാണ് ഈ മെമ്മറി കാർഡ് കൊണ്ടുപോയത്? അല്ല, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ മൂന്ന് ഡിവൈസുകൾ. അപ്പോൾ അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് വളരെ വ്യക്തമല്ലേ? കാരണം ഈ മൂന്ന് ഡിവൈസുകൾ ആരുടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ മൂന്ന് ഡിവൈസുകളിലേക്ക് അത് ആക്സസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഐ പി നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോലീസിന് വളരെ വ്യക്തമായി, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അത് വളരെ വ്യക്തമായി കണ്ടെത്താൻ കഴിയും. ഈ മൂന്ന് ഡിവൈസ് എന്ത് ഡിവൈസ് ആണ്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആണോ, ലാപ്ടോപ്പ് ആണോ, അല്ലെങ്കിൽ ആരുടെ ലാപ്ടോപ്പ് ആണ്, ആരുടെ മൊബൈൽ കോടതിയുടെ തന്നെയാണോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു വേറൊരു തലത്തിലേക്ക്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, വേറൊരു തലത്തിലേക്ക് ഇത് പോയി പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇത് നേരത്തെ ഇത് ആക്സസ് ചെയ്യപ്പെട്ടിട്ടേയില്ല എന്നുള്ള ഒരു വാദമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ അത് തെറ്റാണെന്ന് തെളിഞ്ഞു. ഇപ്പോൾ ആക്സസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ദൃശ്യങ്ങളാണോ എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. എങ്കിൽ പോലും പ്രാഥമികമായി ആക്സസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെ വളരെ ഗൗരവതരമായ കാര്യമാണ്. തീർച്ചയായും നോക്കൂ ശ്രീ രാഹുൽ ഈശ്വർ, ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണല്ലോ, ഹാഷ് വാല്യൂവിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അതായത് മൂന്ന് സിസ്റ്റം, അതായത് മൂന്ന് ഡിവൈസുകൾ, രണ്ട് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ പിന്നെ ഒരു മൊബൈൽ ഫോൺ, ഈ മൂന്ന് ഇടങ്ങളിലേക്ക് കോടതിയുടെ പരിഗണനയിലിരുന്ന മെമ്മറി കാർഡ് പോകേണ്ട സാഹചര്യം എന്താണ് ശ്രീ രാഹുൽ ഈശ്വർ? രാഹുൽ ഈശ്വർ, താങ്കളുടെ ശബ്ദം കേൾക്കാം. അല്ലേ, കേൾക്കാം.
അത് പോലീസ് തീർച്ചയായും അന്വേഷിക്കട്ടെ. ബച്ചു കുര്യൻ തോമസ് സാർ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം കൂടിയുണ്ട്, ഇത് കേസിന് എന്താണ് സിഗ്നിഫിക്കൻസ് എന്നും കൂടി ചൂണ്ടിക്കാട്ടണം. അത് എത്രമാത്രം കേസിന് സിഗ്നിഫിക്കന്റ് ആണെന്ന് അറിയില്ല. രണ്ട്, നികേഷ് കുമാർ സാർ ഇന്നലെ റിപ്പോർട്ടിൽ വളരെ പ്രമുഖമായ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയുണ്ട്, ആരും അതിന് സാറ്റിസ്ഫാക്ടറി ആയ ഒരു ഉത്തരം പറഞ്ഞില്ല. അതായത് യഥാർത്ഥത്തിൽ ഈ എഫ് എസ് എൽ റിപ്പോർട്ടും മെയിൻ റിപ്പോർട്ടും തമ്മിൽ എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു? മെയിൻ റിപ്പോർട്ട് ശ്രീ ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് പറയുന്ന ദിലീപിനെ ഇനിയും കൂടുതൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഇതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇതെല്ലാം കൂടെ ഏതെങ്കിലും രീതിയിൽ ബന്ധിപ്പിച്ച് ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനപ്പുറം എന്ത് പ്രസക്തിയുണ്ട് ഇതിന്? മാത്രമല്ല തീർച്ചയായും അതിജീവിത എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ബഹുമാനമാണ്, അവരുടെ അന്വേഷണമോ അവരുടെ ഒരു അപ്രിഹെൻഷനോ അന്വേഷിക്കപ്പെടണം, അതിനൊരു സാധുത കൊടുക്കണം. പക്ഷേ ഇത് മെയിൻ കേസുമായിട്ട് എത്രമാത്രം കോൺസിക്വൻഷ്യൽ ആണ് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. നികേഷ് സാറിന്റെ ആ ചോദ്യത്തിന് ആരും സാറ്റിസ്ഫാക്ടറിയായ മറുപടി പറഞ്ഞ് കണ്ടില്ല. ആ ചോദ്യത്തിനും കൂടി എന്താ പറയാ കൃത്യത വരും എന്ന് തന്നെയാണ്.